ഹായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഡിയർ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കേൾക്കാൻ പോകുന്നത് ഹോമിലി ഫുഡാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യമാണ് ഹോമിലി ഫുഡ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായും വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങളെ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ കൃത്രിമത്വം ഒന്നുമില്ല എല്ലാം മാക്സിമം നന്നായി ശുദ്ധമായി ഉണ്ടാക്കാൻ തന്നെയാണ് നോക്കുക അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതും ഹോട്ടൽ ഭക്ഷണമാണെങ്കിലും ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും വളരെയധികം എസൻസുകൾ ആ ഭക്ഷണത്തിലെല്ലാം ചേർക്കുന്നുണ്ട് അവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിലും എസൻസുകൾ ചേർക്കുന്നുണ്ട് കാരണം വളരെയധികം ടേസ്റ്റ് കിട്ടാനും മണം കിട്ടുവാനും എല്ലാം വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ് ഈ എസൺസുകളാണ് കൃത്രിമമാണ് ആ ഫുഡിനെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കാൻ റെഡിയായിത്തീരുന്നത് അല്ലെങ്കിൽ ഒന്ന് കഴിച്ചാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നിത്തീരുന്നത് നമ്മൾ എസൻസുകൾ ചേർത്ത ഭക്ഷണം അല്ലെങ്കിൽ കൃത്രിമ പാർത്ഥങ്ങൾ ചേർത്ത ഭക്ഷണം വളരെ രുചിയോടു കൂടി കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനാണ് ദോഷം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അത് നമ്മുടെ ആമാശയത്തിനും കുടലിനും നമ്മുടെ രക്തത്തിനും മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് അത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും ഹോട്ടൽ ഭക്ഷണമാണെങ്കിലും നമ്മളത് കഴിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഭക്ഷണമാണെന്ന് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല അത് ലെസൺസ് ഒക്കെ ചേർത്ത് ചൂടാക്കി നല്ല അടിപൊളിയാക്കി നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഇത് എങ്ങനെ ആണ് വന്നതെന്ന് നമ്മളറിയുന്നില്ല ഇത് എത്ര ദിവസം പഴക്കമുണ്ടെന്ന് നമ്മളറിയുന്നില്ല ഇതൊക്കെ ചിലപ്പോൾ പഴകിയതൊക്കെ ആയിരിക്കും അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും നമ്മുടെ മുന്നിൽ വെക്കുന്നത് നമ്മൾ വല്ല സാധോട് കൂടി നമ്മളത് കഴിക്കുകയാണ് അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലോ കഴിക്കുന്നവരില്ലേ കഴിച്ചിട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതലായി നമ്മളും ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിക്കുകയാണ് നമ്മളും ഈ ചതികളിലെല്ലാം ചെന്നുപെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇങ്ങനെയുള്ള പല ഭക്ഷണങ്ങളും പല ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ ഫുഡ് സേഫ്റ്റി വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കൃത്യമായി ഇങ്ങനെ പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ ഹോട്ടലിലെ വൃത്തിയും കാര്യങ്ങളും എല്ലാം എന്തുമാത്രം എന്തുമാത്രമുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്തിനാണ് വെറുതെ നമ്മൾ രോഗങ്ങൾ സമ്പാദിച്ച് ആശുപത്രിക്കാർക്കും മരുന്നുകടക്കാർക്കും എല്ലാം ഒരുപാട് കാശുകൾ കൊണ്ടു കൊടുക്കുന്നത് അതിലും നല്ലതല്ലേ നമ്മുടെ മുൻകരുതലുകൾ അതേപോലെ ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ പുറമെയുള്ള ഭക്ഷണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ഭക്ഷ്യ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ കാണുന്നുമില്ല നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നല്ല അലങ്കാരത്തോട് കൂടി വെച്ച് തരികയാണ് വളരെ അടിപൊളിയായി ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇതൊക്കെ എത്ര ദിവസം പഴക്കം ഇടുന്നോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയുള്ള ഭക്ഷണവാർത്ഥമാണെന്നോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല നമ്മളോട്ട് അറിയുന്നുമില്ല കഴിച്ചിട്ട് പോവുകയാണ് പിന്നീട് പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ തന്നെയാണെങ്കിലും ചെറിയ രീതിയിലുള്ള വിഷമിച്ചമോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പഴകിയോ ഭക്ഷണമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തീർക്കുന്നത് അതാണ് സംഭവിക്കുന്നത് പക്ഷേ കൂടിയ രീതിയിൽ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആ പഴകിയ രീതിയിലുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഭക്ഷ്യവിഷബാധയുടെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരം അതിനധികം പ്രതികരിക്കുന്നത് ആ പട പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഈ ഒക്കെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അറിയുന്നില്ല എത്രക്ക രീതിയിൽ ചെറിയ 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 അസ്വസ്ഥകളൊക്കെ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്നുണ്ട് അതൊക്കെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയല്ലേ അപ്പോൾ കൂടിയ രീതിയിലുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയുന്നു എന്നാൽ അത് മുമ്പായി തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വിഷാംശങ്ങളൊന്നും കടത്താതിരിക്കുകയാണ് അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അതുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക വീട്ടു ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഭക്ഷണം കൃത്രിമത്വമില്ലാത്തതാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിൽ കൃത്രിമത്വം ചേർത്താറില്ല നമ്മൾ സാധാരണ രീതിയിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുകയാണ് പിന്നെ വീട്ടിലെ ഭക്ഷണത്തിന് വേറെ കാര്യം എന്ന് വെച്ചാൽ പഴകിയത് എന്ന് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല പഴകിയ ഭക്ഷണങ്ങളൊന്നും വീട്ടിൽ അന്നത്തേക്കുള്ള ഉണ്ടായി കഴിച്ച് തീർക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് സേഫ്റ്റിയാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് കൃത്രിമത്വം ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വളരെയധികം സൂക്ഷിതത്വമാണ് നമ്മുടെ വീട്ടിലെ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കി തീർക്കുക പുറത്തൊന്ന് ജസ്റ്റ് പോകുമ്പോൾ പുറത്തുനിന്ന് കഴിച്ചു എന്ന് വെച്ച് നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെയാണെങ്കിലും അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിലും ഓരോ സന്ദർഭത്തിലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലോ എങ്കിലും കൂടുതലായി നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തെ നമ്മൾ ഇഷ്ടപ്പെടുവാൻ ശ്രമിക്കുക കൂടുതലായി നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ ശ്രമിക്കുക അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഇക്കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് വീഡിയോ കാണുന്നതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ